ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രെറ്റ വണ്ടിയിൽ, നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റ എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ നമ്മൾ അതിൻ്റെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, അത് ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആണ്, ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ 9 inch ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ സ്റ്റീരിയോ 7 inch സാധാരണ ഒരു സ്റ്റീരിയോ ആണ് ഇതിലുള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ 9 inch ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പാനൽ വേറെ സെപ്പറേറ്റ് പാനൽ വെക്കണം. ഇതാണ് ശരിക്കും 9 inch സ്റ്റീരിയോ പാനൽ. ഈ പാനലിൽ നമുക്ക് കാണാം, എ സിയിലെ വെൻഡൊക്കെയും ഉൾപ്പെടെയാണ് ഈ പാനൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാൻ എ സിയിലെ വെൻഡ് എടുത്ത് നമ്മൾ ഇതുമേക്ക് ഫിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് 10 inch ആണ് നമ്മുടെ പാനല്. അപ്പോൾ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് 9 inch ആക്കണം. അതിനുള്ളൊരു സ്പേസറാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തന്നത്. അതിനുശേഷം ഇതിലിപ്പോൾ 10 inch വരെ നമുക്ക് സെറ്റ് ഇതിൽ വെക്കാം. 10 inch വരെ സ്റ്റീരിയോ നമുക്ക് ഇതിൽ വെക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന പാനൽ. ഇതാണ് ആ 7 inch സെറ്റിൻ്റെ പാനൽ. അപ്പോൾ ഈ പാനൽ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇതിനുള്ള എ സിയുടെ വെൻറ്റ് രണ്ടും അതേപോലെ കുറച്ച് രണ്ട് മൂന്ന് സ്വിച്ചുകളുണ്ട്. അടിയിൽ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേക്ക് എടുത്ത് നമ്മൾ പുതിയ വെൻഡിമേക്ക് പുതിയ പാനൽമേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇതിൽ 7 inch ഒരു സെറ്റ് മാറ്റിയിട്ട് അവിടെ 9 inch സെറ്റ് വരുമ്പോൾ നല്ല ഷോയായിരിക്കും. ഇതിൽ 10 inch വരെ നമുക്ക് ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം 10 inch വരെ വയ്ക്കാം. പക്ഷേ കസ്റ്റമർ ഇതിലേക്ക് 9 inch ആണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ 10 inch പാനലിലേക്ക് അന്ന് റെഡ്യൂസ് ചെയ്ത് അതിന് 9 inch ഫ്രെയിമാക്കിയത്. അപ്പോൾ 10 inch റെഡ്യൂസ് ചെയ്യാനുള്ളൊരു സ്പൈസറും കൂടി നമുക്ക്, അത് ചെറുതാക്കാനുള്ള സ്പൈസറും കൂടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് കമ്പനി സ്റ്റീരിയോ വരുന്നത്. ആ പാനൽ ഞാൻ നേരത്തെ ഊരി കാണിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാനൽ, അല്ല സ്റ്റീരിയോ വരുന്നത്. ഇതാണ് ഈ സ്റ്റീരിയോ നമ്മൾ അങ്ങനെ തന്നെ മാറ്റിയിട്ട് 9 inch ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സിൽ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയേ, മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടുള്ള ഫിറ്റിങ്, പ്ലഗ്ഗിങ് മാത്രമാണ്. മെയിൽ സോക്കറ്റ് ഫീമെയിൽ സോക്കറ്റ് വെച്ച് പ്രസ് ചെയ്യണം. വേറെ നമുക്ക് വയർ കട്ടിങ്ങോ അങ്ങനെയുള്ള യാതൊരു ഒക്കെ പ്രശ്നങ്ങളും നമുക്ക് ഇതിൽ ഉദിക്കണില്ല. അതേപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇതിൽ ഓൾറെഡി ഒരു ക്യാമറ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആയിരുന്നു, അതിലൊരു ക്യാമറ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ക്യാമറ. ഈ ക്യാമറ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു യൂണിറ്റ് വെക്കണം. ആ യൂണിറ്റ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാമറയുടെ കണക്ഷൻ ഇപ്പോൾ കൊടുക്കണില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടുതരാം. അതിനുള്ളൊരു യൂണിറ്റ്, ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വെച്ചിട്ട് വേണം. എന്ന് വെച്ചാൽ സ്ക്രീൻ ക്യാമറ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. പാനലിൽ നമ്മൾ സെറ്റ് ഫിറ്റ് ചെയ്തു, വേണ്ട സെറ്റ് നമ്മളെ പാനലിൽ ഫിറ്റ് ചെയ്തു. പാനലിൽ നമ്മൾ വണ്ടിന് ഫിറ്റ് ചെയ്തു. എ സിയുടെ വെൻഡൊക്കെ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ 9 inch വെച്ചിരിക്കുന്നത്, നമുക്ക് 10 inch വരെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം വണ്ടിക്കും പറ്റില്ല, ചില വണ്ടികൾക്ക്. ഇപ്പോൾ ക്രെറ്റയ്ക്ക്, പഴയ ക്രെറ്റയിൽ നമുക്ക് 10 inch വരെ വയ്ക്കാം. ഇതിപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ് നമ്മൾ വെച്ചേക്കുന്നത്, 9 inch. അത് ഷാർപ്പിൻ്റെ സ്റ്റീരിയോ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇതിലേക്ക് തന്നെ നമുക്ക് കമ്പനി വരുന്ന ക്യാമറ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കമ്പനി സ്റ്റീരിയോ കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് ആൾ ക്യാമറ മാറ്റാനുള്ള, അല്ല സ്റ്റീരിയോ മാറ്റാനുള്ള ഉദ്ദേശം ആൾക്ക് വന്നത്. അപ്പോൾ കമ്പനി ക്യാമറ ഉള്ളതുകൊണ്ട് ആ ക്യാമറ തന്നെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് വേറെ സെപ്പറേറ്റ് വെക്കണം. ആ യൂണിറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിപ്പോൾ ചെയ്യുന്നില്ല. അവർക്ക് ഞാൻ വേറെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. ജസ്റ്റ് നമുക്കൊന്ന് ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് അത് കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് പല ഓഡിയോ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് വീഡിയോ ഇട്ടതായിരുന്നു, പക്ഷെ വീണ്ടും അതിൽ നമ്മുടെ ഓഡിയോ കണ്ടപ്പോൾ, ഓഡിയോ ഞാൻ അതിൽ യൂട്യൂബിലിട്ടിരുന്നു. അത് അപ്പോൾ തന്നെ അത് കോപ്പറേറ്റ് ക്ലെയിം വന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും അതെടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ അവിടെ അത് വോയിസ് ഇട്ട് ബാക്കിയുള്ള ഭാഗം വോയിസ് ഇല്ലാണ്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.